എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എസ് എൽ സി മച്ചാന്മാരെ മച്ചാത്തുകളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഇക്കാര്യം വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത്. റിസൾട്ട് മാറ്റിയും മറിച്ചും കളിക്കാണ്. ഏറ്റവും അവസാനമായിട്ട് റിസൾട്ട് വന്നിരിക്കുന്ന മാറ്റമാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലേക്ക് കയറി പോരുക. നിങ്ങൾ ഒരുപാട് അപ്ഡേഷൻസ്, എഡ്യൂക്കേഷൻ അപ്ഡേഷൻസ്, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നതായിരിക്കും. നമ്മൾ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് റിസൾട്ടിന് ഇനി ഏകദേശം കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന നിമിഷം നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ, പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. കേരള ബോർഡ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്ത് നൽകുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ തന്നെ ഉള്ള വിശ്വാസയോഗ്യമായുള്ള ആപ്ലിക്കേഷനാണ്, ധൈര്യമായി ഡൗൺലോഡ് ചെയ്യാം. അതിന് ജസ്റ്റ് അതിനകത്ത് നിങ്ങൾക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു വിൻഡോ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അവൈലബിൾ ആകുന്ന സമയത്ത് അതിൽ നിന്നും ഡയറക്റ്റ് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒറ്റ ക്ലിക്കിൽ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് വരാം. എസ് എൽ സി റിസൾട്ട് എന്ന് ഒരു വലിയ ഒരു ചോദ്യമായിരുന്നു നമ്മളെ സംബന്ധിച്ച് കുറച്ച് ദിവസം മുമ്പ് വരെ. അതിന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം തന്നു. 15-ാം തീയതി ഞാൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി എഫ് ബി പേജിലൂടെ നമ്മളെല്ലാവരെയും അറിയിച്ചു. പിന്നെ നമ്മുടെ സമയം എപ്പോഴാണ് ഈ കറക്റ്റ് സമയം, കറക്റ്റ് ടൈം എപ്പോഴാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്? 10 വന്നു, 11 വന്നു, സാധാരണ ഉച്ചയ്ക്ക് 2 ആണ്, ഉച്ചയ്ക്ക് 2 അല്ല എന്ന് പലരും പറയുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കിട്ടിയിരുന്ന റിപ്പോർട്ട് പ്രകാരം 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തി എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്. 10 മാറി, 11 മാറി, 2 മാറി, 3 എത്തി നിൽക്കുന്നു. ഇനിയും കൂടുമോന്ന് അറിയില്ല. എന്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരും. ഇതിന് നമ്മളൊന്നും ഉത്തരവാദിയല്ല. ബന്ധപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് പൊങ്കാല ഇടാതിരിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്, 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പൊ എസ് എൽ സി വിദ്യാർത്ഥികളെ, നേരത്തെ ഒരു പയ്യൻ കമന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടു, അപ്പോൾ രാവിലെ എണീക്കേണ്ടി വരുമോന്ന്. മോനെ നീ എണീക്കേണ്ട, ഉച്ച വരെ കിടന്നുറയ്ക്കും. 3 മണിക്കായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പൊ മറ്റൊരു അപ്ഡേറ്റും എടുത്താം. ബൈ.